മലയോര മേഖലയിൽ വീണ്ടും മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ നോർത്ത് കാരശ്ശേരി പാലം തലക്കൽ ഉമ്മാച്ചക്കുട്ടിയുടെ വീട്ടിലെത്തിയ മോഷ്ടാവ് 8 പവനോളം വരുന്ന മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 4:30 മുക്കം നോർത്ത് കാരശ്ശേരിയിൽ ആനയാങ്കുന്ന് റോഡിൽ പാലം തലക്കൽ വീട്ടിൽ മോഷണം നടന്നത്. 75 വയസ്സ് പ്രായമുള്ള ഉമ്മാച്ചക്കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന 8 പവനോളം തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടാവ് പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. അതിരാവിലെ നമസ്കാരത്തിനായി സ്ഥിരമായി എഴുന്നേൽക്കാറുള്ള ഉമ്മാച്ചക്കുട്ടി പ്രഭാതകൃത്യങ്ങൾ നടത്തുന്നതിനിടയിലാണ് മോഷ്ടാവ് കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടത്. തൊട്ടടുത്ത് താമസിക്കുന്ന മകൻ്റെ വീട്ടിൽ നിന്നും കോണിയെടുത്തുകൊണ്ടുവന്ന് വീടിൻ്റെ മേൽക്കൂരയുടെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മാല പൊട്ടിച്ചെടുത്ത ശേഷം മോഷ്ടാവ് അടുക്കളവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ ഒരു ഏകദേശം ഒരു 4-4.5 ഉള്ളിലായിട്ട് 4.5-4.5 ഉള്ളിലായിട്ടാണ് ഇവിടെ കളവ് കടന്നത്. അത് നമ്മളെ ഈ എൻ്റെ വീടാണ്. ഈ വീട്ടിൽ നിന്ന് കോണി എടുത്തിട്ട് ഈ ബാക്ക് ഭാഗത്ത് വെച്ചിട്ട് ബാക്കിലെ സൈഡിലെ സൺസൈഡുമ്പോൾ കൂടെ ഇറങ്ങിയിട്ട് കുളിമുറിൻ്റെ ഓടെടുത്ത് ഇറങ്ങിയതാണ്. ഓടെടുത്ത് ഇറങ്ങിയ ഉമ്മ കാലത്ത് ഒരു 4 മണിക്കൊക്കെ എണീക്കല്ല്, ഒരു 4-4.5 അടുക്കള കിച്ചണിൽ വന്ന് ഒരു ചായ എടുത്ത് ഇപ്പുറത്തെ റൂമിലേക്ക് വന്ന് വാഷ് ബേസിൽ നിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കിലൂടെ വന്നിട്ട് പൊട്ടിച്ചെടുത്തത്. മെലിച്ചിട്ട് ഒരാളാന്നാ പറഞ്ഞത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.